സ്വന്തമായിട്ടൊരു വീട് എല്ലാ ജനങ്ങളുടെയും സ്വപ്നമാണ്. 8 വർഷമെടുത്ത് സ്വന്തമായി നിർമ്മിച്ചെടുത്ത മനോഹരമായ ഒരു സ്വപ്ന ഭവനത്തിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. വയനാട് ഇരുമനത്തൂരിലെ കർഷകനും സ്കൂൾ ബസ് ഡ്രൈവറുമായ സുരേഷും മക്കളും ചേർന്നാണ് ഈ സ്വപ്ന ഭവനം പണികഴിപ്പിച്ചെടുത്തത്. സ്വന്തമായി നിർമ്മിച്ചതാണെന്ന് അറിഞ്ഞ് നിരവധി ആളുകളാണ് ഇപ്പോൾ ഈ വീട് സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരുമനത്തൂരിൽ ഇപ്പോൾ സന്ദർശകരുടെ ബാഹുല്യം കൂടി വരുന്നു. ഒറ്റനോട്ടത്തിൽ ഒരു വിദഗ്ധനായ എഞ്ചിനീയർ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച വീടാണെന്ന് തോന്നും. എന്നാൽ മഠത്തിൽ സുരേഷിന്റെയും മക്കളുടെയും കഴിഞ്ഞ 8 വർഷത്തെ അധ്വാനമാണ് ഇന്ന് ഈ നിലയിൽ കാണുന്ന സ്വപ്ന ഭവനം. 1200 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വീടിന്റെ തറ മുതൽ അടുപ്പ് വരെ 80% ജോലികളും ചെയ്തത് സുരേഷും +2 വിദ്യാർത്ഥിനിയായ മകളും മകനും ചേർന്ന്. പ്രധാന വാർപ്പിനും ചില ആശാരി വെൽഡിംഗ് ജോലികൾക്കും മാത്രം പുറത്തു നിന്ന് ജോലിക്കാരെ വിളിച്ചു. മറ്റെല്ലാം ഇവർ സ്വന്തമായി ചെയ്തു. എൻ്റെ ഈ രണ്ട് മക്കളാണ് നമ്മളിപ്പോൾ ഈ വീട് പണിയിൽ എന്നെ കാര്യമായിട്ട് സഹായിച്ചു. ഇത്തരത്തിൽ ഈ വീട് ആക്കിയെടുക്കാൻ പറ്റും അതിലെനിക്ക് അഭിമാനമുണ്ട്. കാരണം പുറത്തുനിന്നുള്ള കൂലിക്കാരെ ഒഴിവാക്കിക്കൊണ്ട് മെയിനായിട്ട് ഈ വീട് ഇത്രയും പണിതെത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ മെയിൻ വാർപ്പ്, തേപ്പ്, ആശാരിപ്പണികൾ ഈ മൂന്ന് ഐറ്റത്തിനാണ് നമുക്ക് പുറത്ത് ഒരു പൈസ കൊടുക്കേണ്ടി വന്നത്. ബാക്കിയെല്ലാം ഞങ്ങൾ അധ്വാനത്തു നിന്ന് വിരിഞ്ഞതാണ് ഈ ഒരു സന്തോഷം. വീടിന്റെ മുൻഭാഗത്തൊരുക്കിയ പുൽത്തകിടി, മോടി കൂട്ടാനൊരുക്കിയ ഉരുളിയും ശംഖും, പ്രവേശന കവാടത്തിൽ ഗജവീരന്മാർ, സൗകര്യാർത്ഥം നീക്കിവെക്കാനാകുന്ന തുളസിത്തറ, അങ്ങനെ എല്ലാത്തിനും ഒരു സുരേഷ് ടച്ചുണ്ട്. വർഷങ്ങളെടുത്ത് നിർമ്മിച്ചതിനാൽ ആകെ ചിലവായ തുക കൃത്യം പറയാൻ സുരേഷിനറിയില്ല. നിർമ്മാണ ചെലവ് ശരിക്കും കണക്കാക്കാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ 8 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യമായതുകൊണ്ടും പിന്നെ കണക്ക് വേറെ ആരെയും ബോധിപ്പിക്കാനില്ല എന്നുള്ളതുകൊണ്ടും ഇത്തരത്തിലൊരു സംഭവമായിട്ട് മാറുന്നു തീരെ പ്രതീക്ഷിക്കാത്തതുകൊണ്ടും അതിൻ്റെ കണക്ക് നമ്മൾ സൂക്ഷിച്ചില്ല. അതുകൊണ്ട് ടോട്ടൽ ഇത്ര രൂപ വന്നു എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ശരിക്കുള്ളത്. ചെറിയ പ്രായം മുതൽ കൃഷിയിൽ ഏർപ്പെട്ടിരുന്ന സുരേഷ് വരുമാനം കുറഞ്ഞതോടെയാണ് സ്കൂൾ ബസ് ഡ്രൈവറായത്. ഇപ്പോൾ അച്ഛന്റെ പാത പിന്തുടർന്ന് സുരേഷിന്റെ മകളും കൃഷിയിൽ സജീവമാണ്. ഹർഷ 2016-17 കുട്ടി കർഷകയ്ക്കുള്ള സംസ്ഥാന അവാർഡിന് അർഹയായിട്ടുണ്ട്. അരുൺ പുതുപ്പാടിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24, വയനാട്. സ്വാശ്രയശീലം വളർത്തുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. സ്വന്തമായിട്ട് വീട് തന്നെ പണിയാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്ത ഈ സംഘത്തെ നമ്മൾ തീർച്ചയായിട്ടും അഭിനന്ദിക്കണം. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന സംസ്ഥാനങ്ങൾ ഒന്നാണ് ഇവിടെ. ഇവിടെ യഥാർത്ഥത്തിൽ ചില കൺസ്ട്രക്ഷൻ ഉപകരണങ്ങളും ഉൽപ്പന്നങ്ങളും ഒക്കെ വിൽക്കുന്ന ചിലവരുടെ നമ്മൾ ടേൺഓവർ പരിശോധിച്ചാൽ 1000 കോടി രൂപയ്ക്കൊക്കെയാണ് അവർക്ക് ഓരോ സാധനങ്ങൾ കേരളത്തിൽ വിൽക്കുന്നത്. വേറെ രീതിയിൽ പറഞ്ഞാൽ വാങ്ങിക്കാനിരിക്കുന്ന ഒരു ജനസമൂഹമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എന്തായാലും ഈ വീട് നിർമ്മിച്ച ആളുകളെ നമ്മൾ അഭിനന്ദിക്കുന്നു. ഈ മാർഗം പല ആളുകളും പിന്തുടരുക, കാരണം നല്ല ഒത്തൊരു വീടല്ലേ, എന്തായാലും ഒരു കുഴപ്പം, നല്ല സുഖമാണ്, ഒരു രമ്യ ഹർമ്മ്യം എന്നൊക്കെ നമ്മൾ പറയുന്ന ലെവലിലേക്കാണ് ഇത് പോയിരിക്കുന്നത്. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.